അതിനായി ഞാൻ അന്തോണിച്ചിനെ പിന്തുടർന്നു. എടാ അന്തോണി, ഞാൻ വന്ന നിന്നെ സഹായിക്കാനല്ല. നിന്റെ ഭാര്യ മുറി തെറ്റിച്ചിട്ടില്ല. മാലാഖ അവര് മാലാഖ. പക്ഷെ നീയും മോനച്ചനും കുട്ടപ്പായി തെറ്റ് ചെയ്തു. എന്നോട് എന്റെ ജീവിതം മാറ്റിമറിച്ചതിന്റെ കണക്ക് തീർക്കാനായി വന്നത്. അപ്പനെ കൊന്നെന്ന് കരുതി കുഞ്ഞുമോനെ പോലീസ് പോക്കി. പാവം, നിങ്ങളെയും എനിക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കാമായിരുന്നു, പക്ഷെ അവധിക്ക് വെച്ചു. എന്നിട്ട് വക്കച്ചായനെ തരകനാക്കി ഈ തുറ പിടിച്ചെടുത്തു. പക്ഷേ അപ്പോഴേക്കും അപ്പന്റെ ചോരയ്ക്ക് കണക്ക് ചോദിക്കാൻ കുഞ്ഞുമോനെത്തി പ്രതീക്ഷിക്കാതെ. ഇനി നിങ്ങളുടെ കാര്യം അവൻ നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പായി. എന്റെ ആഗ്രഹം പോലെ എല്ലാ കണക്കുകളും ചോര കൊണ്ട് അവസാനിപ്പിക്കാൻ മോനച്ചന്റെയും കുട്ടപ്പായുടെയും മുമ്പിലേക്ക് പ്രതികാരത്തിന്റെ വിഷം പുരട്ടിയ കത്തിയുമായി അവൻ വരാൻ പോകുന്നു. കുഞ്ഞുമോൻ, അവനത് ആത്മവിശ്വാസത്തോടെ ചെയ്തു തീർക്കണമെങ്കിൽ ഇനി നിങ്ങളുടെ ശബ്ദം പുറത്തു വരാൻ പാടില്ല. സ്വന്തം ഭാര്യ പിഴച്ചുപോയെന്ന് തോന്നിയപ്പോ അന്തോണിക്കുണ്ടായ വേദനയേക്കാൾ വലുതാടാ ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരുന്ന ആണിന്റെ വേദന. അങ്ങനെ എന്റെ അവശേഷിക്കുന്ന ശത്രുക്കളും ഒറ്റയടിക്ക് ഇല്ലാതാകാൻ പോകുന്നു. പിന്നെ നീ എന്റെ ചോരയിലൊരു കുഞ്ഞുണ്ടായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ നിന്നെയും എന്നെയായിട്ട് ബാക്കി വെച്ചേക്കുന്നേ. ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരിക്കൽ കർത്താവിനോട് കണക്ക് പറയേണ്ടി വരും. എന്തിനാടി നിന്റെ കർത്താവ് ഈ കണക്ക് പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കാത്തിരിക്കുന്നേ? വന്ന് രക്ഷപ്പെടുത്താൻ പറയടി മോനച്ചനെ കുട്ടപ്പായിയും. ഇല്ല, ഒരു കർത്താവിനും കഴിയില്ല പോളച്ചനെ തീരുമാനം മാറ്റിമറിക്കാൻ. ഈ കഥകളൊന്നും അറിയാതെ അപ്പന്റെ ആത്മസുഹൃത്തുക്കളെ വെട്ടി വെട്ടി കൊല്ലാൻ പോകുന്നു. പാവം കുഞ്ഞുമോൻ. പോളച്ച, നീ ദ്രോഹി! നടക്കില്ലടാ, നിന്റെ മനസ്സിൽ ഇപ്പൊ നടക്കില്ല. ഞാൻ എല്ലാം തുറക്കാരെ അറിയിക്കാൻ പോവാ. ഒന്നുകളെ ഞാൻ. പോളച്ച, നീ നിനക്ക് എങ്ങനെ കഴിയുന്നു പോരുത്. എല്ലാം അവസാനിപ്പിക്കാൻ പോളച്ചൻ.